ശത്രുവിനെ വിശ്വസിക്കാം ഉള്ളത് മുഖത്ത് നോക്കി പറയും എന്നാൽ അടുത്തുകൂടി സ്നേഹം നടിച്ചിട്ട് നമ്മൾ ഒന്നും മാറുമ്പോൾ മറ്റുള്ളവരോട് കുറ്റങ്ങൾ പറയുന്നവരെ സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മൾ തോറ്റുപോകും സ്നേഹിക്കുന്നു എന്ന് പറയുന്നിടത്തല്ല സ്നേഹിക്കുന്നു എന്ന് തോന്നുന്നിടത്താണ് സ്നേഹം മനോഹരമാകുന്നത് വിശപ്പ് മാറിയതിനു ശേഷം കിട്ടുന്ന ആഹാരവും മനസ്സ് വേദനിച്ചതിനു ശേഷം കിട്ടാവുന്ന സ്നേഹവും കൊണ്ട് ഒരു കാര്യവുമില്ല മറ്റുള്ളവർ തെറ്റല്ല അവർ വ്യത്യസ്തരാണെന്ന ലളിതമായ വസ്തുത മനസ്സിലാക്കിയാൽ പല ബന്ധങ്ങളെയും ചേർത്തിണക്കി കൊണ്ടുപോകാനാകും ബന്ധങ്ങൾ ഉണ്ടാകേണ്ടത് ഹൃദയത്തിൽ നിന്നാണ് അല്ലാതെ വാക്കുകളിൽ നിന്നല്ല നിങ്ങളുടെ ജീവിതം മാറ്റാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം നിങ്ങളുടെ മനസ്സ് മാറ്റാൻ നിങ്ങൾ തയ്യാറാകണം വീണു പോകുമെന്ന് തോന്നുമ്പോൾ കൈ ഒരാളെങ്കിലും നമ്മുടെ കൂടെയുണ്ടെങ്കിൽ അതൊരു ഭാഗ്യമാണ് ഒരവസ്ഥയും സ്ഥിരമല്ല ജീവിതത്തിൽ എല്ലാ വഴികളും അടഞ്ഞെന്ന് വിശ്വസിക്കുമ്പോഴും രക്ഷപ്പെടാൻ ഒരു വഴി നമ്മെ തേടിയെത്താതിരിക്കില്ല വിജയം നേടാൻ ശ്രമിക്കുക അസുയെ മാറ്റി നിർത്തുക അറിവ് സമ്പാദിച്ചുകൊണ്ടിരിക്കുക സൗഹൃദങ്ങൾ വളർത്തിക്കൊണ്ടുവരിക ജീവിത യാഥാർത്ഥ്യങ്ങളോടൊപ്പം സ്വന്തം ഇഷ്ടങ്ങളും ചേർക്കുന്നത് കൊണ്ടാണ് കുടുംബ ബന്ധങ്ങളിൽ പലതും തകർന്നു പോകുന്നത് കൈകൂപ്പി നിൽക്കുന്നവരെല്ലാം ആജ്ഞാനുവർത്തികളോ അടിമകളോ ആണെന്ന് കരുതുന്നത് തെറ്റാണ് കാര്യം കാണുന്നതിനോ കലഹം ഒഴിവാക്കുന്നതിനോ ഉള്ള താൽക്കാലിക തന്ത്രം മാത്രമായിരിക്കും അത് നമ്മൾ ലക്ഷ്യത്തിലെത്താൻ ഒരുപാട് നാളുകൾ എടുക്കാം തളർന്നു പോയേക്കാം എങ്കിലും മനസ്സിനുള്ളിൽ ചെറുകനലുകളുണ്ടെങ്കിൽ അത് തീയായി പടരുവാൻ നിമിഷങ്ങൾ വേണ്ട സ്നേഹിച്ചു പിരിഞ്ഞവർക്ക് ഒരിക്കലും നല്ല സുഹൃത്തുക്കളാകാൻ കഴിയില്ല അവർക്ക് ശത്രുക്കളാവാനും കഴിയില്ല കാരണം ഒരിക്കൽ അവർ പരസ്പരം സ്നേഹിച്ചിരുന്നു മനുഷ്യൻ അവനവനായി ഇരിക്കുമ്പോൾ മറ്റുള്ളവരാൽ വെറുക്കപ്പെടുകയും മുഖമൂടി അണിയുമ്പോൾ സ്നേഹിക്കപ്പെടുകയും ചെയ്യുന്നു വിശ്വാസവും പ്രാർത്ഥനയും രണ്ടും അദൃശ്യമാണ് പക്ഷേ അവ അസാധ്യമായ കാര്യങ്ങൾ സാധ്യമാക്കുന്നു സ്നേഹമായാലും സൗഹൃദമായാലും ബഹുമാനമായാലും ആത്മാർത്ഥതയില്ലെങ്കിൽ എല്ലാത്തിനും ഒരേ ഒരു പേരേ ഉള്ളൂ അഭിനയം ഒരു പെൺകുട്ടി നിങ്ങളോട് മനഃപൂർവ്വം തിരക്കിലാണെന്ന് പറഞ്ഞാൽ അതിനർത്ഥം അവൾക്ക് നിങ്ങളുടെ സംഭാഷണത്തിന് താല്പര്യമില്ല എന്നാണ് നാവ് വളരെ ചെറുതും ഭാരമില്ലാത്തതുമാണ് എന്നാൽ അതിന് നിങ്ങളെ പർവ്വതങ്ങളെക്കാൾ ഉയരത്തിലെത്തിക്കാനും പാതാളത്തേക്കാൾ താഴെത്തിൽ എത്തിക്കാനും കഴിയും ചില വേദനകൾ അങ്ങനെയാണ് മനസ്സിന് താങ്ങാനും പറ്റില്ല ആരോടും പറയാനും പറ്റില്ല ഒറ്റപ്പെടൽ ഒരിക്കലും ജീവിതത്തിലെ ഇരുട്ടല്ല പലരെയും തിരിച്ചറിയാനുള്ള വെളിച്ചമാണ് ഒരുമിച്ച് നടന്നപ്പോൾ എന്ത് നേടി എന്നതല്ല തനിച്ച് നടന്നപ്പോൾ ഒരു പിൻവിളിക്ക് പോലും ആരുമില്ല എന്ന തിരിച്ചറിവാണ് ജീവിതം വിജയിച്ച വ്യക്തിയും മറ്റുള്ളവരും തമ്മിലുള്ള വ്യത്യാസം ഇച്ഛാശക്തിയുടെ അഭാവം മാത്രമാണ് ജീവിതത്തിലെ പ്രശ്നങ്ങളല്ല പ്രശ്നങ്ങളോട് നമ്മൾ പ്രതികരിക്കുന്ന രീതിയാണ് നമ്മുടെ വിജയവും പരാജയവും നിശ്ചയിക്കുന്നത് ഉള്ളവനിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് ഒരുപാട് നേടാനാകും ഇല്ലാത്തവനിലേക്ക് നോക്കിയാൽ നിങ്ങൾ ഒരുപാട് നേടിയവനാകും നിങ്ങൾക്ക് മാത്രമേ നിങ്ങളുടെ സാഹചര്യം മാറ്റാൻ കഴിയൂ ഒന്നിനെയും ആരെയും കുറ്റപ്പെടുത്തരുത് ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ തെറ്റുകളും പരാജയങ്ങളും സംഭവിച്ചവരിൽ ഭൂരിഭാഗവും മറ്റുള്ളവരെ അഗാധമായി സ്നേഹിക്കുകയും അതിലുപരി വിശ്വസിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതപാത തടസ്സങ്ങളൊന്നുമില്ലാതെ വളരെ വ്യക്തമാണെങ്കിൽ ഒരു പക്ഷേ മറ്റാരൊക്കെയോ സഞ്ചരിച്ച അതേ ജീവിതപാത തന്നെ നിങ്ങളും പിന്തുടരുകയായിരിക്കും വാസ്തവത്തിൽ അസാധ്യമെന്നൊരു കാര്യവും ഇതുവരെ ലോകത്തുണ്ടായിട്ടില്ല എന്നുള്ളതാണ് പരമാർത്ഥം അഥവാ എന്തെങ്കിലും അസാധ്യമായിരുന്നുവെങ്കിൽ ഈ ലോകത്ത് സംഭവിക്കില്ലായിരുന്നു നിങ്ങളുടെ ചുറ്റിനും നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതും എല്ലാം യഥാർത്ഥത്തിൽ നിങ്ങളോടൊപ്പം ഈ ലോകത്ത് ജീവിക്കുന്നതോ ജീവിച്ചിരുന്നതോ ആയ പലരുടെയും കഠിനാധ്വാനത്തിന്റെ ഫലങ്ങളാണെന്ന് തിരിച്ചറിയുക തോൽക്കാൻ മനസ്സിലാത്തവർക്കേ വിജയം കൈവരൂ ഓരോ തോൽവിയും ഓരോ പാഠങ്ങളാണ് സങ്കടങ്ങൾ പങ്കുവയ്ക്കുവാനും സ്വീകരിക്കാനും ആരും കാണില്ല എന്നാൽ ദുഃഖത്തിൽ നമ്മെ ചേർത്ത് പിടിക്കുന്നവരെ ഒരിക്കലും കൈവിടാതിരിക്കുക അന്യരുടെ രഹസ്യങ്ങൾ പറഞ്ഞു നടക്കുന്നവർ ചിതൽപ്പുറ്റിനകത്ത് പെട്ടുപോയ പാമ്പിനെ പോലെ സ്വയം നശിച്ചു പോകുന്നു ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ തെറ്റുകളും പരാജയങ്ങളും സംഭവിച്ചവരിൽ ഭൂരിഭാഗവും മറ്റുള്ളവരെ അഗാധമായി സ്നേഹിക്കുകയും അതിലുപരി വിശ്വസിക്കുകയും ചെയ്തവരാണ് ഒരു സ്ത്രീ ഒരു പുരുഷനെ ആദ്യമായി കാണുമ്പോൾ ഏഴ് ശതമാനം അയാൾ പറയുന്ന കാര്യങ്ങളും മുപ്പത്തി എട്ട് ശതമാനം സംസാര ശൈലിയും അൻപത്തി അഞ്ച് ശതമാനം അയാളുടെ രൂപത്തിലും ശരീരഭാഷയിലും ശ്രദ്ധിക്കുന്നു എല്ലാ സ്നേഹബന്ധങ്ങളിലും ഒരു വിശ്വാസമുണ്ട് സ്നേഹിക്കുന്നയാൾ ഒരിക്കലും വേദനിപ്പിക്കില്ലെന്നും ഒന്നിന്റെ പേരിലും വഞ്ചിക്കില്ലെന്നുമുള്ള വിശ്വാസം ആ വിശ്വാസം നഷ്ടപ്പെട്ടാൽ തകർന്നു പോകുന്നത് ആ ബന്ധം മാത്രമല്ല ആത്മാർത്ഥമായി സ്നേഹിച്ച ഒരു ഹൃദയം കൂടിയാണ് രൂപം കൊണ്ട് ആരെയും വിലയിരുത്താനാകില്ല ആരുടെയും സഹായമില്ലാത്തപ്പോൾ അകറ്റി നിർത്തിയവരായിരിക്കും ചിലപ്പോൾ അപ്രതീക്ഷിത സഹായമായി വരുന്നത് മറ്റുള്ളവരുടെ പ്രശംസ മാത്രം ആഗ്രഹിച്ചു ഒന്നും ചെയ്യരുത് നമുക്ക് പ്രശംസ ലഭിക്കുന്നത് പ്രചോദനം നൽകുന്ന കാര്യം തന്നെയാണ് ആരും നമ്മളെ പ്രശംസിച്ചില്ല എങ്കിലും ഒരിക്കലും സങ്കടപ്പെടരുത് മറ്റുള്ളവരോട് നമ്മൾ ക്ഷമിക്കുന്നു എന്നതിനർത്ഥം അവരാണ് ശരിയെന്നല്ല വരോട് നമുക്ക് വേണ്ടി ക്ഷമിക്കുന്നു എന്നാണ് നമ്മൾ ക്ഷമാക്ഷീരായാൽ ജീവിതം സുഖകരമായി മുന്നോട്ടു പോകും ഏറ്റവും പ്രയാസകരമായ അവസ്ഥയിലും നമ്മൾ എവിടേക്കാണ് പുറപ്പെട്ടത് എന്ന് വ്യക്തമായ ധാരണ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് ലക്ഷ്യത്തിലെത്താം പരാജയം ഒന്നിൻ്റെയും അവസാനമല്ല അത് നമുക്കുള്ള പ്രചോദനമായി മാത്രം കരുതുക നമുക്ക് സന്തോഷവും സമാധാനവും നൽകാത്ത മുഴുവൻ ചിന്തകളെയും മനസ്സിൽ നിന്നും ഒഴിവാക്കില്ലെങ്കിൽ മനസ്സെപ്പോഴും അസ്വസ്ഥമായിരിക്കും ജീവിതത്തിൽ ആത്മവിശ്വാസവും സന്തോഷവും വർദ്ധിക്കാൻ നമ്മുടെ ജീവിതത്തിൽ മുൻപ് സന്തോഷം ലഭിച്ച കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുക സ്വയം പ്രചോദിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ ശ്രദ്ധേയനാണെങ്കിലും ഉള്ളതുകൊണ്ട് മാത്രം തൃപ്തിപ്പെടേണ്ടി വരും വിജയത്തിലേക്കുള്ള വഴി ഒരിക്കലും നേരെയായിരിക്കില്ല എന്നാൽ വിജയിച്ചാൽ എല്ലാ വഴികളും നേരെയാകും സ്നേഹിക്കുന്ന കുടുംബവും കൈവശമുള്ള സമ്പത്തിൽ സംതൃപ്തിയുള്ള മനസ്സുമുണ്ടെങ്കിൽ ഏതൊരാൾക്കും ഈ ഭൂമി സുന്ദരമാകും നമ്മൾ മറ്റൊരാളുടെ പ്രേരണയാൽ നമുക്ക് യോജിക്കാൻ കഴിയാത്ത ഒരു കാര്യവും ചെയ്യരുത് ഞാൻ അത് ചെയ്യില്ല എന്ന് പറയാൻ മനസ്സിനെ ബലപ്പെടുത്തണം ആദ്യം മറക്കുന്നവനാണ് ഏറ്റവും സന്തോഷവാന്മാർ ആദ്യം ക്ഷമിക്കുന്നവനാണ് ഏറ്റവും ശക്തൻ ആദ്യം ക്ഷമ ചോദിക്കുന്നവനാണ് ഏറ്റവും ധീരൻ വിജയിച്ചവരോട് സൗഹൃദം സ്ഥാപിക്കുകയും അവരോടൊപ്പം പരമാവധി സമയം ചിലവഴിക്കുകയും ചെയ്യുക എങ്കിൽ നമ്മുടെ വിജയത്തിലേക്കുള്ള വഴി എളുപ്പമായി തീരും ഒരു സ്ത്രീയെ സത്യസന്ധമായി സ്നേഹിക്കുന്ന പുരുഷൻ അവളുടെ ചെറിയ കാര്യങ്ങൾ വരെ അറിയാൻ താല്പര്യം കാണിക്കും മറ്റുള്ളവരെ സഹായിക്കുന്നതിലൂടെയും അവരോടൊപ്പം സമയം പങ്കിടുന്നതിലൂടെയുമാണ് യഥാർത്ഥ സന്തോഷം ലഭിക്കുന്നത് അതൊരു ചെറു പുഞ്ചിരിയിൽ മാത്രമാണെങ്കിൽ പോരും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നമ്മളോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് നമ്മളെ മനസ്സിലാക്കാൻ കഴിയാത്ത ആളുകൾക്ക് വേണ്ടി നമ്മുടെ സ്നേഹം കണ്ണുനീർ സമയം എന്നിവ ചിലവഴിക്കുന്നു എന്നുള്ളതാണ് ജീവിതം നീണ്ടു നിവർന്ന് കിടക്കുന്നു എന്ന് കരുതുന്നത് വലിയ മണ്ടത്തരമാണ് ഇപ്പോഴത്തെ നിമിഷം മാത്രമാണ് നമ്മുടെ ജീവിതം സമ്പത്തിന് ജീവിത രീതിയെ മാത്രമേ മാറ്റാൻ കഴിയൂ തലയെഴുത്ത് മാറ്റാൻ കഴിയില്ല നമുക്ക് ചുറ്റുമുള്ള പല ജീവിതങ്ങളെയും അടുത്തറിഞ്ഞു തുടങ്ങുമ്പോൾ അവരെ അതുവരെ നാം നോക്കിക്കണ്ട കാഴ്ചപ്പാടുകൾ മാറും നമ്മുടെ പ്രശ്നങ്ങൾ നിസ്സാരമായി തോന്നിപ്പോകും പ്രതീക്ഷകളുടെ തിരുന്നാളങ്ങൾ അണയാതിരിക്കട്ടെ ജീവിതം ഉരുകിത്തീഴുമ്പോഴും നാം ഓരോരുത്തരുടെയും മനസ്സിലെവിടെയോ പ്രതീക്ഷയുടെ തിരുനാളങ്ങൾ എരിയുന്നുണ്ട് അതാണ് മുൻപോട്ടുള്ള നമ്മുടെ പ്രയാണത്തിന് ഇന്ധനമേകുന്നത് ആത്മവിശ്വാസം വിജയത്തെ കൊണ്ടുവരും എന്നതിൽ അർത്ഥമില്ല പക്ഷേ അത് നിങ്ങൾക്ക് വെല്ലുവിളികളെ നേരിടുവാനുള്ള ശക്തി നൽകും യാചിക്കുന്നവന്റെ മുന്നിൽ നീ അഹങ്കരിക്കരുത് അഹങ്കരിക്കുന്നവൻ്റെ മുന്നിൽ നീ യാചിക്കുകയും ചെയ്യരുത് പിന്നിലായിപ്പോയി എന്ന് കരുതി ഒരിക്കലും നിരാശപ്പെടരുത് ഏറ്റവും താഴ്ന്ന പടിയിൽ നിന്ന് പോലും മുകളിലേക്ക് മാർഗങ്ങളുണ്ടാകും തോൽക്കാൻ ഒരു വിഷമവുമില്ല ജീവിതമല്ലേ ജയവും തോൽവിയും സാധാരണം പക്ഷേ ചിലർ നമ്മളെ മനഃപൂർവ്വം തോൽപ്പിച്ചതാണെന്ന് അറിയുമ്പോഴാണ് നാം ശരിക്കും തോൽക്കുന്നത് സ്നേഹബന്ധങ്ങൾ ഒരിക്കലും സ്വാഭാവികമായി നശിക്കുന്നില്ല ഈഗോ മനോഭാവം അജ്ഞത എന്നിവയാൽ കൊല്ലപ്പെടുകയാണ് പതിവ് ഒരു നിമിഷത്തിന് ഒരു ദിവസത്തെയും മാറ്റാൻ കഴിയും ഒരു ദിവസത്തിന് ഒരു ജീവിതത്തെ തന്നെ മാറ്റാൻ കഴിയും ഒരു ജീവിതത്തിന് ഒരു ലോകത്തെയും മാറ്റാൻ കഴിയും ചില ബന്ധങ്ങൾ അതിര് കടന്നാൽ അവസാനം ഒരുപാട് വേദനകൾ നമുക്ക് സമ്മാനിക്കും പക്ഷെ അതിനൊരിക്കലും അവരെ കുറ്റപ്പെടുത്തരുത് കാരണം അതിനുള്ള അവസരം കൊടുത്തത് നമ്മൾ തന്നെയാണ് സൂര്യനെ പോലെ തിളങ്ങാൻ നിന നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം സൂര്യനെ പോലെ എരിയണം അവനവനെ കീഴടങ്ങുന്നവർക്ക് മാത്രമേ ലോകം കീഴടക്കാനാകൂ കടലോരത്തെ കരിങ്കല്ലുകളെ പോലെ ആവണം ജീവിതം ആക്ഷേപങ്ങളും പരിഹാസങ്ങളും തിരമാല പോലെ വന്നടിച്ചാലും പതറാതെ നേരിടണം സ്നേഹബന്ധങ്ങൾ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ തെറ്റുകളെല്ലാം ക്ഷമിച്ചിരിക്കും ബന്ധങ്ങൾ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നവർ ചെറിയൊരു തെറ്റിനായി കാത്തിരിക്കും നിങ്ങളോട് വശ്യമായി പുഞ്ചിരിക്കുന്ന സ്ത്രീകളുടെ ലക്ഷ്യം ഏതെങ്കിലും തരത്തിലുള്ള ചതി മാത്രമാണ് ആരെങ്കിലും നിങ്ങളുടെ വഴിയിൽ ഒരു കുഴി കുഴിച്ചാൽ നിങ്ങൾ അസ്വസ്ഥരാകരുത് കാരണം അവരാണ് നിങ്ങളെ എങ്ങനെ ചാടിക്കടക്കണമെന്ന് പഠിപ്പിക്കുന്നത് ഓരോരുത്തർക്കും ഓരോ കഥകളുണ്ട് ആ കഥകളിൽ ഓരോ ശരികളുണ്ട് മറ്റാർക്കും മനസ്സിലാക്കാനാവാത്ത അവരുടേതായ ശരികൾ തനിയെ തുടങ്ങുന്ന യാത്രയാണ് ജീവിതം വഴിയിൽ പലരും കൂടെ കൂടും ചിലർ ചിരിപ്പിക്കും ചിലർ കരയിപ്പിക്കും അവസാനം യാത്ര അവസാനിപ്പിക്കാൻ നേരം നമ്മൾ വീണ്ടും ഒറ്റയ്ക്കാവും അതുകൊണ്ട് സ്വയം ജീവിക്കാൻ മറക്കരുത് ദുഃഖവും സന്തോഷവും രാത്രിയും പകലും പോലെയാണ് സന്തോഷത്തിൽ നിന്നും ദുഃഖത്തിലേക്കും ദുഃഖത്തിൽ നിന്ന് സന്തോഷത്തിലേക്കും ഒരുപാട് ദൂരമില്ല എങ്കിലും പ്രശ്നങ്ങളും വിഷമതകളും ഉണ്ടാകുമ്പോൾ എല്ലാം തകർന്നു എന്ന ചിന്തയിൽ നിരാശപ്പെടരുത് കാലം നമുക്ക് സമ്മാനിക്കുന്നത് ചുട്ടുപൊള്ളുന്ന അനുഭവങ്ങളാവാം ആ തീച്ചൂളയിൽ വെന്തുരുകാതെ പിടിച്ചു നിൽക്കണം ചുറ്റുമുള്ളവരെ മനസ്സിലാക്കാൻ കിട്ടുന്ന ഓരോ അനുഭവങ്ങളും ഓരോ പാഠങ്ങളാണ് പിന്നീട് അങ്ങോട്ടുള്ള ജീവിതത്തിൽ അത് ഓർമ്മയിൽ ഉണ്ടാവണം നഖങ്ങൾ വളർന്നു വരുമ്പോൾ നമ്മൾ നഖങ്ങളാണ് വെട്ടിക്കളയുന്നത് വിരളുകളല്ല അതുപോലെ ബന്ധങ്ങളിൽ തെറ്റിദ്ധാരണകൾ വരുമ്പോൾ ഈഗോയാണ് ഇല്ലാതാക്കേണ്ടത് ബന്ധങ്ങളെയല്ല ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം പ്രവർത്തിക്കാനുള്ള തീരുമാനമെടുക്കലാണ് ബാക്കിയുള്ളത് അതിൽ ഉറച്ചു നിൽക്കാനുള്ള നിർബന്ധ ബുദ്ധി മാത്രമാണ് നമുക്ക് ചില സമയങ്ങളിൽ ഉപദേശത്തെക്കാൾ ആവശ്യം നമ്മളെ മനസ്സിലാക്കുകയും ക്ഷമയോടെ കേൾക്കുകയും ചെയ്യുന്ന ഒരാളെയാണ് മറന്നു പോകാവുന്ന മനസ്സും നിലച്ചു പോകാവുന്ന ഹൃദയവുമാണ് നമ്മുടേത് ഇതിനിടയിൽ കിട്ടാവുന്ന കുറച്ച് സമയം സ്നേഹിക്കാനും സന്തോഷിക്കാനും കഴിഞ്ഞാൽ അതാണ് സ്വർഗ്ഗ ജീവിതം നമ്മുടെ മനസ്സ് തൊട്ടറിഞ്ഞവരോട് മാത്രം എല്ലാം തുറന്ന് സംസാരിക്കാം അല്ലാത്തവരോട് പറഞ്ഞാൽ സാഹചര്യങ്ങൾ മാറുമ്പോൾ നമ്മൾ തുറന്നു പറഞ്ഞതൊക്കെ നമുക്കെതിരെയുള്ള ആയുധമായി മാറും ഒരു ദിവസം അല്ലെങ്കിൽ മറ്റൊരു ദിവസം നിങ്ങൾ തീരുമാനിക്കുക അവസരത്തിനായി കാത്തിരിക്കരുത് ഇന്ന് തന്നെ ചെയ്യുക പുറമെ നിന്ന് വിലയിരുത്താൻ എല്ലാവർക്കും എളുപ്പമാണ് പക്ഷെ ചില വേദനകളുടെ ആഴം അതനുഭവിച്ചറിഞ്ഞവരുടേത് മാത്രമാണ് എപ്പോഴും വേദനിക്കുന്ന ഹൃദയം പെട്ടെന്നൊന്നും തകരില്ല എല്ലാ ദുഃഖങ്ങളെയും അതിജീവിക്കാൻ അത് കരുത്തു നേടിയിരിക്കും അതുകൊണ്ടാണ് ജീവിതത്തിൽ ഒരുപാട് വേദനകൾ ഉണ്ടായിട്ടും ഒരുപാട് പേർ ഇന്നും പുഞ്ചിരിയോടെ ജീവിക്കുന്നത് തന്റെ വേദനയ്ക്ക് കാരണമായ പുരുഷനെയും തന്നെ ചേർത്ത് നിർത്തിയ പുരുഷനെയും ഒരു സ്ത്രീയും മറക്കില്ല എല്ലാവരെയും സന്തുഷ്ടരാക്കാൻ നമുക്ക് കഴിയില്ല പക്ഷെ എല്ലാവരോടും സന്തോഷമായി പെരുമാറാൻ തീർച്ചയായും നമുക്ക് കഴിയും നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ